हाय फ्रेंड्स या बीना रिदम ऑफ बीना लाइफिन्टे वीडियो एल स्वागत मुच्चते मुल्ले मणमिल्ला एन्नु परयुन्नत पोले नम्मुडे वीट्टु मुच्चत्तुम तोडियिलुमाई धारालम औषध सस्यंगल वलरुन्नुंड अदिल पलतिने कुरिच्चु एनिक्कुम निंगल्क्कुम ओन्नुम वलिय धारण इल्ला एन्नुल्लत संगडकरमाण क्यान्सर कोशंगले तेडिपिडिच्च नशिप्पिक्कान कळिवुंड एन्न परक्के अरियप्पेडुन्न स्वर्गीय वृक्षम पेरिल कूडी अरियप्पेडुन्न लक्ष्मी तरु वृक्षते कुरिच्चाण इन्नत्ते वीडियो इलूडे ഞാൻ ഷെയർ ചെയ്യുന്നത് वीडियो इष्टमाया लाइक सब्सक्राइब सब्सक्राइब बेल बटन अमर्ती ऑल ऑप्शन कूड़ी कोडुक्कुकयाणेंकिल ഞാൻ वीडियोस നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കും സിമാ റൂബ ഗ്ലാവൂക്ക എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം തെക്കേ അമേരിക്കയാണ് ലക്ഷ്മി തരുവിന്റെ ജന്മദേശം ജീവനകലയുടെ ആചാര്യൻ ശ്രീ ശ്രീ രവിശങ്കറാണ് ലക്ഷ്മി തരു എന്ന പേര് ഈ സസ്യത്തിന് നൽകിയത് വൃക്ഷത്തിന് വൻ പ്രചാരം നേടിക്കൊടുക്കുന്നതിൽ ശ്രീ ശ്രീ രവിശങ്കറിനും ആർട്ട് ഓഫ് ലിവിംഗിനും വലിയ പങ്കുണ്ട് ലക്ഷ്മി തരുവിന്റെ ഇലയും തൊലിയുമൊക്കെ പണ്ട് മുതലേ നാട്ടുവൈദ്യത്തിന്റെ ഭാഗമായിരുന്നു മലേറിയ ഡയറിയ എന്നീ രോഗങ്ങൾക്ക് ലക്ഷ്മി തരു കഷായം വൈദ്യന്മാർ നിർദ്ദേശിക്കാറുണ്ട് കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങളിൽ നിന്ന് രോഗിക്ക് ആശ്വാസം നൽകുന്നതിനും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനും ഈ വൃക്ഷത്തിന്റെ ഇല വെച്ചുള്ള കഷായം സഹായിക്കും എന്ന വാർത്തകളെ തുടർന്നാണ് ഇതിനെ വലിയ തോതിൽ പ്രാധാന്യം വർദ്ധിക്കുകയും ലക്ഷ്മി തരുവിന്റെ തൈകൾ ധാരാളമായിട്ട് നഴ്സറികളിൽ നിന്ന് വിറ്റുപോവുകയും ചെയ്തു 25 അടി ഉയരം വരെ ശാഖകളോട് കൂടി പന്തലിച്ച് വളരുന്ന വൃക്ഷമാണ് ലക്ഷ്മി തരു 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ അന്തരീക്ഷ താപനിലയുള്ള ഏത് പ്രദേശത്തും ഈ സസ്യം നന്നായി വളരും ചരൽ മണ്ണിലോ എക്കൽ മണ്ണിലോ വെട്ടുകൽ മണ്ണിലുമൊക്കെ നല്ല രീതിയിൽ വളരാനുള്ള ഒരു കഴിവ് ഈ വൃക്ഷത്തിനുണ്ട് കനത്ത മഴയേയും കൊടും വരൾച്ചയേയും അതിജീവിക്കാനുള്ള കഴിവും ലക്ഷ്മി തരുവിനുണ്ട് എന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് വിത്തിൽ നിന്ന് തൈ മുളപ്പിച്ചും ഗ്രാഫ്റ്റ് ചെയ്തുമൊക്കെയാണ് ഇതിന്റെ തൈ നട്ടുപരിപാലിക്കുന്നത് വിത്ത് മുളപ്പിച്ച തൈ 6 വർഷം കൊണ്ടും ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ 4 വർഷം കൊണ്ടും പൂവിടും ഇതിന്റെ പൂക്കൾ കുലകളായാണ് കാണുന്നത് കായകൾ ഭക്ഷ്യയോഗ്യമാണ് പഴുത്ത് കഴിയുമ്പോൾ നല്ല ചുവപ്പ് നിറവുമുണ്ട് അതുപോലെ നല്ല മധുരവുമാണ് ഏകദേശം ഒരു 10 വർഷമൊക്കെ ആകുമ്പോഴേക്കാണ് ഈ ലക്ഷ്മിതരു പൂർണ്ണമായിട്ടും ഉൽപാദനശേഷി കൈവരിക്കുന്നത് ഇതിന്റെ വിത്തിൽ 50% അധികം എണ്ണയുണ്ട് ഈ എണ്ണയ്ക്ക് കൊഴുപ്പ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് പാചക എണ്ണയായിട്ട് ഉപയോഗിക്കാം ഇതിന്റെ എണ്ണ ബയോഡീസലായും ഉപയോഗിക്കുന്നു ഇതിന്റെ എണ്ണയിൽ നിന്നും സോപ്പ് ഷാംപൂ ഗ്രീസ് മെഴുകുതിരി പെയിന്റ് വാർണിഷ് മുതലായവ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു വളരെയധികം പാരിസ്ഥിതിക മൂല്യമുള്ള ഒരു വൃക്ഷമാണ് ലക്ഷ്മിതരു അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ലക്ഷ്മിതരുവിന്റെ ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിന്റെ ഇടതൂർന്ന വേരുകൾ മണ്ണൊലിപ്പിനെ തടയാൻ സഹായിക്കും അതുപോലെ തന്നെ ഇതിന്റെ ഇലകൾ മണ്ണിരയ്ക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിന് ഈ വൃക്ഷത്തിന്റെ ഇലകൾ സഹായിക്കുന്നുണ്ട് അപ്പം എന്തു തന്നെയായാലും നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ലക്ഷ്മി തരുവിന്റെ തൈ വെച്ചു പിടിപ്പിക്കുക നിറയെ പടർന്ന് പന്തലിച്ച് നല്ല പച്ച നിറത്തോട് കൂടി ഇതിങ്ങനെ നിൽക്കുന്നത് കാണുന്നത് തന്നെ നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും ഒക്കെ ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പം ഇന്ന് ഈ ലക്ഷ്മി തരുവിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്യൂ